ഗാന്ധി കുടുംബം എങ്ങനെയാണ് സർ? ഗാന്ധി കുടുംബം, ഗാന്ധി കുടുംബം അല്ല സർ, ഗണ്ഡി കുടുംബം. ജഹാംഗീർ ഗണ്ഡി എന്ന് പറഞ്ഞ മനുഷ്യന്റെ മകൻ ഫിറോസ് ഗാന്ധി ഇന്ദിരാ ഗാന്ധിയെ, ഇന്ദിരയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഈ ഗണ്ഡി എന്നുള്ള പേര് അടിച്ചു പരത്തി ഗാന്ധിയാക്കി ഉപയോഗിക്കുന്നത്. പിന്നീടാണ് രാജീവ് ഗാന്ധി വരുന്നത്. അംഗപരിവാർ വളരെ കാലമായി കോൺഗ്രസ് നേതാക്കന്മാരെ ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയും ഒക്കെ അധിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗമായിട്ട് വരികയാണ്. സാർ, ഫിറോസ് ഗാന്ധി മഹാത്മാഗാന്ധിയോടുള്ള സ്നേഹം കൊണ്ട്, ഇഷ്ടം കൊണ്ട്, ആരാധന കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഗാന്ധി തന്നെയാണ്. പക്ഷേ മഹാത്മാഗാന്ധിയോടുള്ള ആരാധന സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്ന ആളാണ്. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി ആയത്. ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി സോണിയാഗാന്ധിയെ കല്യാണം കഴിച്ചു. അങ്ങനെയാണ് സോണിയാഗാന്ധി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അത് ഗണ്ഡിയാണ് എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ പ്രചാരവേലയാണ്. ആ സംഘപരിവാറിന്റെ പ്രചാരവേല ഒരു DYFAക്കാരൻ ഏറ്റെടുത്തത് ലജ്ജിക്കുന്നു സാർ. സൂചിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവിന്റെ മകളുടെ പേര് ഇന്ദിരാ പ്രിയദർശിനി നെഹ്റു എന്നാണ്. എങ്ങനെയാണ് ഗണ്ഡി കൂടുതൽ വരുന്നത്? ആ ഗണ്ഡി അടിച്ചു വരുത്തിയാണ് ഗാന്ധി ഉണ്ടാക്കിയത്. ഗാന്ധി കുടുംബം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ യഥേഷ്ടം ഉപയോഗിക്കുക എന്നുള്ള തന്ത്രമാണ്, പൊളിറ്റിക്കൽ തന്ത്രമാണ് കോൺഗ്രസ് ഉപയോഗിക്കുന്നത്. ഇതിനെ കാലം തിരിച്ചു ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ പരിഭാഷ അറിയുമ്പോൾ എനിക്കറിയില്ല. പരിഭാഷ അറിഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ എനിക്ക് വിശ്വാസമില്ല. രാഹുൽ ഗാന്ധി, രാജീവ് ഗാന്ധി എവിടെ ഗന്ധിയാണോ സാർ? ഗന്ധി എന്ന് പറഞ്ഞാൽ അതിന്റെ പരിഭാഷ അങ്ങ് നോക്കണം. ഞാൻ വേണമെങ്കിൽ ആ പരിഭാഷ പറയാം, പക്ഷെ ഈ സഭയിൽ എനിക്കത് പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സാർ, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുകയും വെടിവെച്ച് ഇന്ദിരാഗാന്ധി ഗന്ധിയാണ്. സാർ, ഇത് നമ്മുടെ നാട്ടിൽ പറയാവുന്ന കാര്യങ്ങളുണ്ട്. പ്ലീസ് പറയാവുന്ന കാര്യങ്ങൾ എന്ത് പറയട്ടെ, എന്ത് ജഗള വിമർശിക്കട്ടെ, പക്ഷേ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഗന്ധിയാണ് എന്ന് പറയുവാൻ ശ്രമിച്ച ആ നാവ് ഒരിക്കലും തന്നാവാൻ സാധ്യതയില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി സാർ ഞാൻ ഈ ഉപതെരഞ്ഞെടുപ്പ്. നെഹ്റായിട്ടുള്ള ഇന്ദിര പ്രിയദർശിനി നെഹ്റു എങ്ങനെയാണ് ഇന്ദിരാഗാന്ധി ആയതെന്നുള്ളതാണ്. ഫിറോസ് ഗാന്ധിയെ വിവാഹം, ഫിറോസ് ഗാന്ധിയെ വിവാഹം കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പേര് ഗണ്ഡി എന്നുള്ളത് അടിച്ചു പരത്തി ഗാന്ധിയാക്കി എന്നുള്ളതാണ് എന്റെ വിമർശനം. അത് ശരിയാണ് എന്നുള്ള ഉറച്ചു നിൽക്കുന്നു, അതിനകത്ത് ഒരു തെറ്റില്ല. അദ്ദേഹം പറഞ്ഞ അവസാനം പറഞ്ഞ വാക്ക്, ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നില്ല, എനിക്കതിന് കഴിയില്ല. ആ വാക്ക് ഈ രാജ്യത്തെ സംഘപരിവാർ അജണ്ടയിലുള്ള കാര്യമാണ്. അവർ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ കൂടിയും അല്ലാത്ത അവരുടെ പ്രചരണ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കുന്ന ഗാന്ധിയുടെ പാരമ്പര്യം ആ കുടുംബത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയെയും ഫിറോസ് ഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെയും എല്ലാം അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് നിരന്തരമായി നടത്തുന്ന സംഘപരിവാർ ക്യാമ്പയിൻ ഒരു CPM അംഗം ഈ നിയമസഭയിൽ ആവർത്തിച്ചത് മനസ്സിലാകുന്നു സാർ. ഇതെല്ലാം ഈ അജണ്ട ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുക സാർ. ഇത് ഈ രേഖകളിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഒരാളുടെ സർനെയിമിനെ കുറിച്ചാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേരിന്റെ കൂടെയുള്ളവരുടെ സർനെയിമിനെ കുറിച്ചാണ്, മനസ്സിലായല്ലോ. അത് ചോദ്യം ചെയ്തിരിക്കുന്നത് അത് അങ്ങ് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം. ഈ ദൌർഭാഗ്യകരമായ പരാമർശം നടത്താനിടയായ സാഹചര്യത്തെ കുറിച്ച് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, അങ്ങ് ഇത് പറഞ്ഞ അംഗത്തിനെ ശാസിക്കണം. ഇത് സംഘപരിവാർ അജണ്ടയാണ്. നിങ്ങൾ നോക്കിക്കോ എവിടെയാണ് ക്യാമ്പയിൻ ഇല്ലാത്തതെന്ന്. ഇത് അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ട് ഈ ഭൂമിയിൽ? സംഘപരിവാറിന്റെ അജണ്ട അവരുടെ ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് ഈ നിയമസഭയിൽ സംസാരിച്ചത്, അങ്ങ് അത് നീക്കം ചെയ്യണമെന്ന് ഞാൻ സഭാരേഖ സംബന്ധിച്ച് അത് പരിശോധിച്ചു.